സാറേ, ഈ എല്ലാവർക്കും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോ ഈ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ബദ്ധനും ബുദ്ധനും വ്യത്യസ്തമായിട്ടാണോ? അതായത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ബദ്ധൻ അഹങ്കാരമായിട്ടും ബുദ്ധൻ അത് സമഷ്ടിയായിട്ടുള്ള ബോധവുമായിട്ടും ആണോ തോന്നുന്നത്? ഇതാണ് ചോദ്യം. നിന്റെ കോണ്ടക്സ്റ്റിലോട്ട് വരാനുള്ള കാരണം ഈ ബോധപ്രാപ്തി എന്ന് പറയുന്നത്, ഈ ബോധം എന്ന് പറയുന്നത് എന്നോ ഇപ്പൊ തന്നെ മഹാത്മാക്കളായിട്ടാണെങ്കിലും സാറായിട്ടും പറഞ്ഞത് ഇപ്പൊ തന്നെ നമുക്ക് ബോധത്തെ പ്രാപിക്കാം സാധിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന എന്നോ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു ബോധപ്രാപ്തി ഉണ്ടാവും എന്നുള്ള ഫ്യൂച്ചർ ടെൻസിൽ തന്നെയാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വേദാന്തികൾ അതിന് പറയുന്നത് ഇപ്പൊ തന്നെ ഞാനുണ്ട് എന്നുള്ള ആ അനുഭവത്തെ മുറുകെ പിടിക്കാനാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ബദ്ധന് ഞാനുണ്ട് എന്നുള്ള തോന്നലും ബുദ്ധന് ഞാനുണ്ട് എന്നുള്ള തോന്നലും വ്യത്യാസമുള്ളതാണോ? അതാണ് എന്റെ ചോദ്യം. രണ്ടുപേർക്ക് ഞാനുണ്ട് എന്ന അനുഭവം രണ്ട് രീതിയിലാണ് അനുഭവിക്കുന്നത്. ബോധപ്രാപ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവിക്കുന്നത് ഞാനുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, സർവവും ഞാൻ, അഖിലം ഞാനിതെന്ന വഴി എന്നാണ്. അപ്പോൾ ഞാനല്ലാതെ മറ്റൊന്നില്ല എന്ന് തിരിച്ചറിയുന്നതിനെയാണ് ബോധമെന്ന് വിളിക്കുന്നത്. അല്ലാതെ അപ്പോൾ സമഷ്ടിയായ ഞാനോ വ്യക്തിയായ ഞാനോ എന്നുള്ള ഭേദഭാവങ്ങളൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്. ഞാൻ പല സംവിധാനങ്ങളിൽ കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കുന്നു. അതിലൊന്ന് ഈ ശരീരവും. അങ്ങനെയാണ് അത് കാണുന്നത്. അപ്പോൾ സമഷ്ടിയായിരിക്കുന്ന ഞാൻ എന്ന അർത്ഥത്തിൽ ഒരു മൂന്നാമതൊരാളെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഞാൻ അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന ബോധത്തിലാണ് ബോധപ്രാപ്തനായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഞാനെന്ന അനുഭവത്തെ കാണുന്നത്, അനുഭവിക്കുന്നത്. അപ്പം അദ്ദേഹമല്ലാതെ വേറെ ഒന്നുമില്ല, ഞാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല, എല്ലാ കാര്യകാരണങ്ങളും ഞാൻ തന്നെയാകുന്നു, എല്ലാ മനോഹാരിതയും വൈരൂപ്യവും ഞാൻ തന്നെയാകുന്നു, എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും ഞാൻ തന്നെയാകുന്നു. അപ്പോൾ ഭേദഭാവമില്ലാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് ഞാൻ എന്ന അനുഭവത്തിൽ അവിടെ ലഭിക്കുന്നത്. എന്നാൽ ബോധത്തിലെത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അബോധവാനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾ ഞാനെ മറന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ആവേശത്തോടുകൂടി അഹങ്കാരജടിലമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അഹങ്കാരം പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ഞാനെന്ന് സംസാരിക്കുകയും ഭാവിക്കുമെങ്കിൽ ഒക്കെ ചെയ്യുമെങ്കിൽ പോലും മൊത്തത്തിലുള്ള ഒരു തരംതിരിവിനെക്കുറിച്ചുള്ള വിവരമില്ലായ്മ, അല്ലെങ്കിൽ അതിൽ കിടന്ന ബോധം, ഇത് രണ്ടും പോവാം. ഈ രണ്ടും കാരണം ഒരു ചിന്താക്കുഴപ്പത്തിലായിരിക്കും അദ്ദേഹം നിലനിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രകടമായ വ്യത്യാസം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന വ്യഷ്ടിയിലെ ഞാനും സമഷ്ടിയിൽ മറ്റൊരു ഞാനുണ്ട് എന്നുള്ള തിരിച്ചറിവും ഉണ്ടായിരിക്കാം. അത് അനുഭവിക്കണമെന്നില്ല, കേട്ടറിവുണ്ടായിരിക്കാം. വേദാന്തം പഠിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആധ്യാത്മികത പഠിക്കുന്നതുകൊണ്ടോ ഏതെങ്കിലുമൊക്കെ ആചാര്യന്മാരുടെ വാക്കുകൾ കേട്ടിട്ടോ ഒക്കെ സമഷ്ടിയായിരിക്കുന്ന ഞാൻ, ബ്രഹ്മമായിരിക്കുന്ന ഞാൻ എന്നൊക്കെയുള്ള ഭാവനകൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷേ അനുഭവത്തിൽ തൻ്റെ അഹങ്കാരത്തിൽ ചുരുങ്ങിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ചുരുക്കം സങ്കോചത്തിലിരിക്കുന്നതുകൊണ്ട്
സുഖത്തെയും ദുഃഖത്തെയും രണ്ടായി തന്നെ കാണും. അഹങ്കാരം സുഖത്തെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു, ദുഃഖത്തെ തള്ളിക്കളയാനും പ്രേരിപ്പിക്കുന്നു. സുഖം കൊണ്ട് സന്തോഷിക്കുന്നു, ദുഃഖം കൊണ്ട് ദുഃഖിക്കുകയും ചെയ്യുന്നു. വേദനകളെല്ലാം തന്നെ തിരസ്കരിക്കുന്നു, ലാഭങ്ങളെയൊക്കെ തന്നെ സ്വീകരിക്കുകയും നഷ്ടങ്ങളെയൊക്കെ തിരസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെ സ്വാർത്ഥമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവിടെ ഞാൻ എന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അഹങ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ അഹങ്കാരം എന്നതിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം ശരീരത്തിൻ്റെ സംരക്ഷണമാണ്. ശരീരത്തിൻ്റെ നിലനിൽപ്പ്, ശരീരത്തിൻ്റെ ഐശ്വര്യം, ഇങ്ങനെ വിവിധ വിഷയങ്ങൾ, ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ധർമ്മമാണ് അഹങ്കാരത്തിനുള്ളത്. അതുകൊണ്ട് അത് പാലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ശരീരം എന്ന് പറയുന്ന പരിമിതമാണെന്ന് ഒരിക്കലും അഹങ്കാരം സമ്മതിച്ചതില്ല. ആ പരിമിതിയെ മറച്ചു വച്ചുകൊണ്ട് ശരീരമാണ് എല്ലാം എന്നുള്ള രീതിയിൽ നമ്മെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണത്രേ അഹങ്കാരം. അതാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധത്തിൽ ബോധവാനല്ലാത്തവൻ കൊണ്ടുനടക്കുന്ന വിചാരം. അവിടെ ഒരു വിചാരം മാത്രമാണ്, അതേസമയം ഒരു ബുദ്ധനെ സംബന്ധിച്ചുള്ള ഒരു ബോധമാണ്. ആ വിചാരത്തിൽ നിന്ന് ബോധത്തിലേക്ക് വളർന്ന് വരുംതോറും ഈ അഹങ്കാരമെന്ന് പറയുന്നത് സമഷ്ടി അഹങ്കാരമായിട്ട് അഥവാ ബൃഹത്തായിരിക്കുന്ന ഞാനായിട്ട്, സമഷ്ടിയായിരിക്കുന്ന ഞാനായിട്ട് മാറിക്കൊണ്ടിരിക്കും. പരിമിതികൾ ഇല്ലാതായി, സങ്കോചങ്ങളില്ലാതായി വികാസത്തിലേക്ക് പോകും. അതാണ് അതിനത്തെ വ്യത്യാസം. അപ്പോൾ അവിടെ വ്യക്തിയുടെ നിലയിൽ നിൽക്കുമ്പോൾ പരിമിതികൾ, സുഖദുഃഖങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആശങ്കകളുണ്ട്, ഭയമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീമാൻ വിഷ്ണു പറഞ്ഞതുപോലെ അനുഭവം ഇപ്പം തന്നെ ലഭ്യമാണ് എന്ന് പറയുന്നത് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെന്ന് പറയുന്നത് തൻ്റെ ശരീരത്തിലെ പരിമിതമായിരിക്കുന്ന അഹങ്കാരമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് വേദാന്തികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള ബോധനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ബോധനം കൊണ്ട് നമുക്ക് നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമസ്തവും ഞാൻ തന്നെയാണ് എന്നൊരു ബോധത്തിലേക്കുള്ള വിചാരം അവിടെ ആരംഭിക്കുന്നു. അതൊരു വിചാരമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ തത്വമസി എന്ന് കേൾക്കുന്നു. ഇവിടെ എല്ലാം ഞാനെന്ന് പറയുന്ന പരിമിതിയല്ല, ആ പരിമിതി എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയുടെ പര്യായമാണ്, അല്ലെങ്കിൽ എൻ്റെ ക്ലിപ്തത വലിയൊരു വ്യാപ്തിയുടെ പര്യായമാണ് എന്നുള്ള വിചാരത്തിലേക്ക് ആദ്യം വരുന്നു. വിചാരം മാത്രമാണത്. ആ വിചാരത്തിലൂടെ കുറേ നാൾ സഞ്ചരിച്ചാണ് പതുക്കെ ബോധത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബോധത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ക്ലിപ്തതയെക്കുറിച്ച് വിഷമിക്കുന്നില്ല, വ്യാപ്തിയിലാണ് ഉറയ്ക്കുന്നത്. വ്യാപ്തിയിൽ ഉറച്ചിരുന്നു കൊണ്ട് ക്ലിപ്തതയെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു, അതിനെ പ്രാപിച്ച് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും തിരിച്ച് ആ വ്യാപ്തിയിലേക്ക് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാധനയുടെ, തത്വചിന്തയുടെ ഏറ്റവും ഉയർന്ന ഘട്ടങ്ങളിലെത്തുമ്പോൾ പല തവണ നമുക്ക് ആ ഈ സായുജ്യാനുഭവം, അല്ലെങ്കിൽ ഏകീകൃതമായിരിക്കുന്ന അനുഭവം, സമഷ്ടി അനുഭവം എന്നൊക്കെ വിളിക്കാം അതിനെ, ആ കൈവല്യ സ്വഭാവം അനുഭവിക്കുന്ന ഒറ്റനോട്ടങ്ങളുണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ആസ്ഥാനം എന്ന് പറയും, നമ്മൾ നങ്കൂരമിട്ടിരിക്കുന്നത് വ്യക്തിയിൽ തന്നെയാണ്, അഹങ്കാരത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് ഒരു
തവളയുടെ നാക്കുകൊണ്ട് ഒരു ചെറിയ ജീവിയെ പിടിക്കുന്നത് പോലെ ആ നാക്ക് നീളുന്നത് പോലെ നമ്മൾ സമഷ്ടിയിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടാവുകയും തിരിച്ചു വരികയും ചെയ്യും. എന്നാൽ സ്ഥിരമല്ല. ഇത് ബോധ വിചാരത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന അവസ്ഥകളിലാണ് ഞാനീ പറയുന്നത്. വിചാരം മൂത്ത് വന്നു കഴിയുമ്പോൾ എന്നാലത് ബോധമായില്ല, ബോധമായിട്ടില്ല എന്ന് പറയാൻ കാരണം ബോധമായിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിചാരത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ബോധം സ്ഥിരമാണ്, പിന്നെ അത് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടെ സമഷ്ടി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ശ്രമം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ശ്രമം ആവശ്യമാണ്. ശ്രമം എന്ന് പറയുന്നത് ഏകാന്തത ആവശ്യമാണ്. ഏകാന്തത എന്ന് പറയുമ്പോൾ മനസ്സിനെ മറ്റ് വികാര വിചാരങ്ങളിൽ നിന്നൊക്കെ പ്രത്യാഹരിച്ച് അകത്തോട്ട് പിടിച്ച് അന്തർഗതമായി നിൽക്കുന്നൊരവസ്ഥയിൽ, ആ അവസ്ഥയിലാണ് ഈ പറഞ്ഞ സമഷ്ടി അനുഭവം ഒന്ന് എത്തി നോക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ പ്രയത്നമുണ്ട്, അതനുസരിച്ച് താൽക്കാലികമായിരിക്കുന്ന അനുഭവമുണ്ട്. ഈ താൽക്കാലികമായ അനുഭവം എന്ന് പറയുന്നത് മറ്റെല്ലാ ആനന്ദത്തിൻ്റെ ഘടകങ്ങളെയും പോലെ നൈമിഷികമായിട്ട് തന്നെ അനുഭവിക്കുന്നു. ചെറിയ ട്രാൻസുകളായിട്ടോ ചെറിയ പിന്നെ സൈക്കഡലിക് ജേണികളായിട്ടോ ഒക്കെ അതിനെ പലതരത്തിൽ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവയ്ക്ക് പലതരത്തിലുള്ള സമാധികളെന്ന് യോഗശാസ്ത്രം പേരിട്ട് വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി താൽക്കാലികമായിട്ട് പോയി വരികയാണ് ഉണ്ടാകുന്നത്. നേരെ തിരിച്ച് ബോധത്തിൻ്റെ അവസ്ഥയിലെത്തുമ്പോൾ അവിടെ ഞാനെന്ന് പറയുന്ന ആ ബോധത്തിൽ നിൽക്കുന്നതിന് പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ആവശ്യമില്ല. അവിടെ നിൽക്കുന്നതിന് പ്രയത്നം ആവശ്യമില്ല എന്നുള്ളത് പോലെ തന്നെ അതിൽ നിന്ന് ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഈ വ്യഷ്ടി എന്ന് പറയുന്ന ചുരുങ്ങലിലേക്ക്, സങ്കോചത്തിലേക്ക് വരുന്നതിനും പ്രയത്നം ആവശ്യമില്ല. വളരെ അനായാസമായിട്ട് ആ വികാസത്തിൽ നിന്ന് സങ്കോചത്തിലേക്ക് ചുരുങ്ങാൻ സാധിക്കുന്നു. എങ്ങനെയാണോ സമഷ്ടിയായിരിക്കുന്ന പരമാത്മാവ് അവതരിക്കുന്നു എന്ന് മതങ്ങൾ സങ്കല്പിക്കുന്നു, അതുപോലെ നിസ്സാരമായിട്ട് ഈ സമഷ്ടിയായിരിക്കുന്ന മനസ്സിൽ നിന്ന് വ്യഷ്ടിയായിരിക്കുന്ന മനസ്സിലേക്ക് സങ്കോചിക്കാൻ, താൽക്കാലികമായി സങ്കോചിച്ച് ദൈനംദിനമായിരിക്കുന്ന ജീവസന്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട, ശരീരവുമായി ബന്ധപ്പെട്ട ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടാൻ വളരെ അനായാസമായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് അവിടെ. പ്രയാസവും അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പരിശ്രമം ആവശ്യമുണ്ട്. ആ പ്രയത്നം കൊണ്ടാണ് കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു എത്തിനോട്ടമെങ്കിലും സാധ്യമാകുന്നതെന്നിരിക്കെ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ആ ബോധാവസ്ഥയിൽ നിന്ന്, ആ സമഷ്ടിയവസ്ഥയിൽ നിന്ന് സങ്കുചിതമായിരിക്കുന്ന വ്യഷ്ടിയുടെ അവസ്ഥയിലേക്ക് ആവശ്യാനുസരണം വന്നു പോകുന്നത് വളരെ ഈസിയായും ഇരിക്കുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തോന്നാണ് പിന്നെ വേദാന്തികൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിശ്ചല തത്വത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നിശ്ചല തത്വത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചാഞ്ചല്യമില്ലാത്ത, ചഞ്ചലമല്ലാത്ത, അചഞ്ചലമായിരിക്കുന്ന അനുഭവത്തിലേക്ക്, അനിതര നൈരന്തര്യമുള്ള, അതായത് കണ്ടിന്യൂറ്റി ഉള്ള ഒരു അനുഭവത്തിലേക്ക്, ഞാൻ എന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. ആ നിശ്ചല തത്വത്തിൽ എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വേദാന്തികൾ പ്രത്യേകിച്ച് ആദിശങ്കരാചാര്യർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ പടിയായിട്ട് അദ്ദേഹം പറയുന്ന സത്സംഗമാണ്, സത്യവുമായിട്ടുള്ള കൂട്ടുകെട്ട്, സത്യത്തെ ഉപാസിക്കുന്ന യാത്ര, സത്തിനെ സംഗമിക്കുന്ന അവസ്ഥ, അതിനെ കുറച്ചുകൂടെ ലോപിപ്പിച്ച് സത്തുക്കളുമായിട്ടുള്ള സംഗമം എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ ആരാണ് ഇത്തരത്തിൽ നമ്മെ ബോധത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാനുള്ള സത്തുക്കളായിരിക്കുന്നവർ എന്ന് നമ്മൾ വിവേചനം കൊണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അതിന് തന്നെ കുറേ സമയമെടുക്കും. അതിൽ നിന്ന് ആദ്യമുണ്ടാകുന്നത്
നിസ്സംഗത്വം തന്നെയാണ്. നിസ്സംഗത്വം എന്ന് പറയുന്നത് അനാസക്തിയുടേതായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആസക്തിയോ വിരക്തിയോ ഇല്ലാത്ത, വിരക്തിയുമില്ല ആസക്തിയുമില്ല, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഒരുവൻ എത്തുന്നു. അങ്ങനെയുള്ളവന് മോഹമില്ലാതാകുന്നു. മോഹമില്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാതാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഭ്രമമില്ലാതാകുന്നു, മോഹാവേശം. ഇതൊക്കെ നിത്യമാണ് എന്നുള്ള മോഹാവേശമില്ലാതാകുന്നു. ആ മോഹാവേശമില്ലാതാകുമ്പോൾ നിശ്ചല തത്വത്തിലെത്തുന്നു എന്നാണ്. അപ്പോൾ നിശ്ചല തത്വമായി. ആ നിശ്ചല തത്വത്തിലിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, വേദാന്തികൾ പറയുന്ന മോക്ഷപ്രാപ്തി സംഭവിക്കുന്നുള്ളൂ. അത് നിത്യമായി ഉള്ള വിചാര സാധന കൊണ്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്.